നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ദന്തവൈകല്യങ്ങളെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ച ചെയ്യാനായി നമ്മോടൊപ്പം ഉള്ളത് വർക്കലയിലെ ശ്രീ ശങ്കര ദന്തൽ കോളേജിലെ സീനിയർ കൺസൾട്ടൻറ്റും അതേപോലെ പ്രൊഫസറുമായ ഡോക്ടർ ജോയ് കുര്യനാണ്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സാർ, ഈ ദന്തവൈകല്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് വെക്കേഷൻ വരാൻ പോകുന്നു, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു ദന്തിസ്റ്റിനെ പോകുന്ന, അല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ ദന്തിസ്റ്റിനെ എടുത്ത് പോകുന്നത് ഈ ഒരു സമയത്തായിരിക്കാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ദന്തവൈകല്യങ്ങൾ നമുക്കറിയാം ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ വളരെ നല്ല പല്ലുകൾ, അവരുടെ ഒരു പല്ല് കൊഴിഞ്ഞു പോയി പുതിയൊരു പല്ല് വന്നപ്പോൾ വളരെ വികൃതമായിട്ടുള്ള പല്ലുകൾ, ആ ഒരു അവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. ദന്തവൈകല്യങ്ങൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ? തീർച്ചയായിട്ടും ദന്തവൈകല്യങ്ങൾ പൂർണ്ണമായിട്ടും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പണ്ട് നമുക്ക് ദന്തവൈകല്യങ്ങൾക്ക് കാരണങ്ങൾ എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. എന്തുകൊണ്ടാണ് ചിലരുടെ പല്ലുകൾ മുന്നോട്ടിരിക്കുന്നത്, എന്തുകൊണ്ട് താടിയെല്ല് മുന്നോട്ട് വരുന്നു, എന്തുകൊണ്ട് മേലത്തെ താടി മുന്നോട്ട് വരുന്നു, ചിലരുടെ മുഖം കൂർത്തിരിക്കുന്നു, ഇതൊന്നും അറിയാൻ വയ്യാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ പറയും ഒരു 12 വയസ്സാവട്ടെ, എല്ലാം ശരിയായി, ഇല്ലെങ്കിൽ എല്ലാം തീർന്നു കഴിയുമ്പോൾ നമുക്ക് പോയിട്ട് ക്ലിപ്പിട്ട് ശരിയാക്കാം. പക്ഷേ അതിൽ നിന്ന് ദന്തവൈദ്യം വളരെയധികം പുരോഗമിച്ചു. ഇപ്പോൾ നമുക്ക് 2 വയസ്സ് ഇല്ലെങ്കിൽ 3 വയസ്സിൽ 5 വയസ്സിനുള്ളിൽ ഒരു കുട്ടിയിൽ വരുന്ന മാറ്റങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ഓക്കെ. ഉദാഹരണത്തിന് ഒരു ചെറിയ കുട്ടി, ആ കുട്ടിയുടെ ഈ ഭാഗം, ഇവിടുത്തെ ഒരു മസിലിന് മെൻറ്റാലിസ് മസിലിനാണ് ഞങ്ങൾ പറയുന്നത്, വെള്ളം കുടിക്കുമ്പോഴോ ചുണ്ട് തമ്മിൽ കൂട്ടുമ്പോഴോ ഈ മസിൽ മുറുകി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ കുട്ടി രാത്രിയിൽ വായ തുറന്നായിരിക്കും കിടക്കുന്നത്. വായ തുറന്ന് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുഖത്തിൻ്റെ ഷേപ്പിന് വ്യത്യാസം ഉണ്ടാകും. അതുപോലെ തന്നെ ഈ മേള് താഴത്തെ ചുണ്ടും ഇതും തമ്മിലുള്ള ആ ഒരു ചെറിയൊരു സൾക്കസ് ഉണ്ട്, ഇതിന് മെൻഡോ ലേബിയൽ സൾക്കസ് എന്നാണ് പറയുന്നത്. ചിലരുടെ ഇവിടെ വളരെയധികം അകത്തോട്ടായിരിക്കും ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 3-ഫിംഗർ റൂൾ എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മുടെ 3 വിരലായിരിക്കണം നെറ്റിയുടെ നീളം, 3 വിരൽ മൂക്ക്, 3 വിരൽ മൂക്കിന് താഴോട്ട്, ഈ സൈഡിലോട്ട് 3, ഈ സൈഡിലോട്ട് 3. ഇത് നമ്മുടെ വീട്ടിൽ പിള്ളേരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നെറ്റി മൂക്ക് മൂക്കിന് താഴോട്ടുള്ളത് 2 സൈഡിൽ ഈ സിമെട്രി ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തോ വൈകല്യങ്ങളുണ്ടെന്നുള്ളതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഒരു പക്ഷേ നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ ആ വൈകല്യം മനസ്സിലായില്ല എന്ന് എങ്കിൽ കൂടി. തീർച്ചയായിട്ടും സാർ, ഈ ദന്തവൈകല്യങ്ങളെ ചികിത്സിക്കേണ്ടത് എപ്പോഴാണ്? നമ്മൾ പലപ്പോഴും ചെറിയ കുട്ടികൾ ഇരിക്കുമ്പോൾ പറയുമ്പോൾ കുട്ടി എപ്പോഴും പല്ല് മുമ്പിലേക്ക് തള്ളുന്ന ശീലമുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നാക്ക് പുറത്തേക്ക് ഇടുന്ന ശീലമുള്ള കുട്ടികളുണ്ട്, എപ്പോഴും വിരൽ ഉറിഞ്ചുന്ന ശീലമുള്ള ചെറിയ കുട്ടികളുണ്ട്. അപ്പോൾ ഈ ദന്തവൈകല്യങ്ങൾ വരുന്നതിന് മുമ്പ്, ഇല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ കയ്യിലിരിക്കുന്ന കുട്ടിക്ക് ദന്തവൈകല്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ചില പ്രത്യേക സ്വഭാവം കൊണ്ട്, അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും? വൈകല്യങ്ങൾ വരാനുള്ള കുട്ടികളല്ല, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വരാതിരിക്കാനുള്ള ചില സംവിധാനങ്ങളുണ്ട്. ഓരോ ഇപ്പം ബേസിക്കലി നമ്മൾ പറയുന്നത് ഫംഗ്ഷനാണ് നമ്മുടെ ഫോമിനെ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. അതെ. അപ്പം ഒരു ഓൾട്ടേർഡ് ഫംഗ്ഷൻ, ഇപ്പം കൈ വായി വെക്കുമ്പോഴും നാക്ക് തള്ളുമ്പോഴും ഒക്കെ നോർമലി ഉള്ള ഫംഗ്ഷനിൽ നിന്ന് മാറിയുള്ള ഒരു ഫംഗ്ഷനാണ്. അതെ. ആ ഓൾട്ടേർഡ് ഫംഗ്ഷൻ തീർച്ചയായിട്ടും ഒരു ഓൾട്ടേർഡ് ഫേസിലോട്ട് എത്തിക്കും. അതെ. അപ്പം അതിന് ഉള്ള സാധനങ്ങളുണ്ട്, പ്രിവെൻറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഈ പറഞ്ഞിരിക്കുന്ന ഒരു പാസിഫയർ, ഇത് ഒരു ഒരു ഓർത്തഡോണ്ടിക്കലി ഡിസൈൻ പാസിഫയറാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിക്കുമ്പോൾ തൊട്ട് 6 മാസം പ്രായമുള്ള പിള്ളേരിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് കടിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്. ഇത് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി തീർച്ചയായിട്ടും മൂക്കിൽ കൂടെ മാത്രമേ ശ്വാസം വിടുള്ളൂ. അപ്പോൾ ആ മൂക്കും മൂക്കിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ഡെവലപ്പ് ചെയ്തു വരുന്നു. ആ കൊച്ചിന് കോഫ്, കോൾഡ്, അഡിനോയിഡ്സ്, ടോൺസിലൈറ്റിസ് മുതലായ അസുഖങ്ങൾ ഇല്ലാണ്ടാവുന്നു. അതെ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിനെ പ്രിവെൻറ്റ് ചെയ്ത് ഫംഗ്ഷൻസിനെ ആദ്യം തൊട്ട് തന്നെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. തീർച്ചയായിട്ടും സാർ, സാധാരണഗതിയിൽ ഒരു ഒരു കറക്ഷൻ, അതായത് നമ്മുടെ പല്ലിനകത്ത് ഏതെങ്കിലും ഒരു വ്യത്യാസം വരുന്നുണ്ട് എന്ന് നമുക്ക് തോന്നാൻ സാധ്യതയുള്ള പ്രായം ഏതാണ്? അതായത് ഒരു ഡെസിഡിയസ് ടു, അതായത് പാൽപ്പല്ലുകൾ മാറിയിട്ട് വരുന്ന ഒരു സമയമുണ്ട്. ഒരു ഏകദേശം ഒരു 4 വയസ്സും 6 വയസ്സിനും ഇടയ്ക്ക് പേരൻസിന് എന്തെങ്കിലും ഒരു മാറ്റം കുട്ടികളിൽ കാണും. യൂഷ്വലി അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ പല്ല് കൂടുതൽ കാണുന്നു. ഞങ്ങൾ പറയും ഇൻസൈസർ വിസിബിലിറ്റി, അതായത് സാധാരണ ഒരു പല്ല് കുറച്ചേ കാണുന്നുള്ളൂ, പക്ഷേ ഈ കുട്ടിയുടെ കൂടുതൽ പല്ലുകൾ മുന്നിൽ കാണുന്നു എന്നുള്ളതായിരിക്കും ആദ്യത്തേത്. അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന പല്ലുകളിലെ ചെറിയ അകൽച്ചകൾ, അല്ലെങ്കിൽ കയറി ഇറങ്ങിയുള്ള വരവുകൾ, ഇതൊക്കെ ഒരു ഡെവലപ്മെൻറ്റൽ പ്രോബ്ലത്തിൻ്റെ ലക്ഷണങ്ങളാണ്.
തീർച്ചയായിട്ടും സാർ, നമുക്കറിയാം ഈ പല്ലുകളാണ് നമ്മുടെ മുഖഭംഗി നിലനിർത്തുന്ന ഒരു സാധനം. ഏതൊരു ചിരിയും നല്ലൊരു ചിരി എന്ന് പറയുന്നത് ഏതൊരാൾക്കാരുടെയും ഒരു ആഗ്രഹം തന്നെയാണ്, നല്ലൊരു ചിരി ചിരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ മുഖത്തിൻ്റെ ഷേപ്പ്, നമുക്കറിയാം പല ആൾക്കാരെടുത്തു കഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലും മുഖ ഷേപ്പുണ്ട്. പ്രത്യേകിച്ച് നല്ല അധ്വാനിക്കുന്ന ആൾക്കാരെടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്ലറ്റ്സ് ഓടുന്ന ആൾക്കാർക്കൊക്കെ മുഖത്തിന് വേറൊരു ഷേപ്പായിരിക്കും. അല്ല, ചില ആൾക്കാർക്കൊക്കെ വട്ടമുഖമായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള മുഖത്തിൻ്റെ ഷേപ്പ് നിർണ്ണയിക്കുന്നതിന് പല്ലുകൾക്ക് എത്രത്തോളം പങ്കുണ്ട്? ഇപ്പൊന്നല്ലേ, ഫംഗ്ഷനാണ് ഫോമിനെ തീരുമാനിക്കുന്നത്. അതെ, മുഖത്തിൻ്റെ ഇപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് 10 കിലോമീറ്റർ ഓടിയാൽ ഇതായിരിക്കും ഇതിൽ എൻ്റെ ഷേപ്പ്. അതെ, അപ്പൊ പാരമ്പര്യമല്ല ഷേപ്പിനെ തീരുമാനിക്കുന്നത്, ഞാൻ എൻ്റെ ഫംഗ്ഷനാണ്. അധ്വാനിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അയാളുടെ അധ്വാനത്തിൻ്റെ അനുസരിച്ചായൊരു ശരീരപ്രകൃതി ഉണ്ടാവും. മുഖത്തിൻ്റെ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ശ്വാസം വിടുക, സക്ക് ചെയ്യുക, സോളോ ചെയ്യുക, ച്യൂ ചെയ്യുക, സ്പീച്ച് സംസാരിക്കുക, ഇത്രയും കാര്യങ്ങൾ ഭംഗിയായി കഴിഞ്ഞാൽ മുഖത്തിൻ്റെ ഷേപ്പ് നല്ല ഭംഗിയായിട്ട് മാറും. ഇതിലെന്തെങ്കിലും ഒരു അപാകത, ശ്വാസം വിടുന്നതിലുള്ള അപാകത, ഞാൻ മുന്നേ പറഞ്ഞ കണക്ക് വായിക്കൂടെ മൂക്കിക്കൂടെ വിടുന്നതിന് പകരം വായിക്കൂടെ ശ്വാസം വിടുക, അതുപോലെ തന്നെ സക്ക് ചെയ്യുന്നത് പ്രോപ്പറല്ല, ചില കുട്ടികൾക്ക് മുലപ്പാൽ സക്ക് ചെയ്ത് കുടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, പിന്നെ സോളോ ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട്, സോളോ ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഉമിനീർ ഇറക്കുമ്പോൾ നാക്ക് തള്ളി വരുന്നവരുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി തന്നെ അതിനെ റെക്ടിഫൈ ചെയ്യുകയാണെങ്കിൽ ഈ ഇത് മൂലം ഉണ്ടാകുന്ന ബാഡ് ഫേസ്, ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന വികൃതമായ മുഖം മാറ്റി നല്ല സുന്ദരമായ മുഖങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും സാർ, നമ്മുടെ സാധാരണഗതിയിൽ ഒരു പല്ലിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് തള്ളൽ വന്നു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ പേരൻസിന് തന്നെ അറിയാം അത് പല്ല് കമ്പി ഇടണം എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി തന്നെ ആയിരിക്കും ഡോക്ടറെ പോയി കാണുന്നത്. അപ്പോൾ ആ പല്ലിൽ കമ്പി ഇട്ടത് കൊണ്ട് മാത്രം അവരുടെ പല്ലുകൾ നേരെയാവുക എന്ന ഒരു അവസ്ഥ ഉണ്ടാകും? ഇല്ല, ഇത് ഇതിൻ്റെ അകത്ത് ബേസിക്കലി നമുക്ക് രണ്ട് രീതിയിൽ നോക്കാം. ഒന്നെങ്കിൽ യു ക്യാൻ ട്രീറ്റ് ദ കോസ് ഓർ ട്രീറ്റ് ദി ഇഫക്റ്റ്. ഞാനിപ്പോൾ ഈ മോഡലിൽ കാണിച്ചു തരാം. ഒരു ഈ മോഡലിൽ ഇപ്പോൾ ഇതിങ്ങനെ ഇരുന്നാൽ പല്ല് മുന്നോട്ട് പൊന്തിയായിരിക്കും ഇരിക്കുന്നത്, മുൻവശത്തെ മേളത്തെ പല്ല്. അതെ, ഇതിനെ കമ്പി ഇട്ടാൽ ഇവിടെ മാത്രം താഴ്ത്തുള്ളൂ. പക്ഷേ ഇതിന് ഈ മുന്നോട്ട് പല്ല് തള്ളാൻ കാരണമായത് ഇവിടെയുള്ള ഈ നാക്കാണ്. അപ്പോൾ ഈ നാക്കിനെ ചികിത്സിക്കാതെ, നാക്കിൻ്റെ പ്രവർത്തനത്തെ ശരിയാക്കാതെ ക്ലിപ്പിട്ടത് കൊണ്ട് പല്ല് പൂർണ്ണമായിട്ടും കമ്പി ഇടുമ്പോൾ താഴും, ഐസ് കെട്ട വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും, കൈകൊണ്ട് തള്ളിയാൽ താന്നു പോവും, വിട്ട് കഴിഞ്ഞാൽ തിരിച്ചു വരും. അതുപോലെ ഇനി റിലാപ്സ് എന്ന് ഞങ്ങൾ പറയും, അത് തിരിച്ചു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇതിൻ്റെ കാരണങ്ങളെ ചികിത്സിക്കുക, അതായത് നാക്കിൻ്റെ മൂവ്മെൻറ്റ്സ് ആയിരിക്കും പല്ലിൻ്റെ ഘടനയിൽ വരുന്ന മാറ്റങ്ങൾ. നാക്കിൻ്റെ പ്രവർത്തനങ്ങളെ ശരിയാക്കിയാൽ ഓൾമോസ്റ്റ്, അതായത് മുകളിലത്തെ താടിയെല്ലാം തള്ളുന്നതെന്നുണ്ടെങ്കിൽ മുഖത്തിൽ മുകളിലത്തെ പല്ലാണ് തള്ളുന്നുണ്ടെങ്കിൽ ഫ്രണ്ട് മാത്രം തള്ളും, താഴത്തതാണെങ്കിൽ താഴെ മാത്രം താടി മുന്നോട്ട് വരും. അപ്പോൾ ചിലപ്പം നമ്മൾ നോക്കുമ്പോൾ പേഷ്യൻസിനെ ഒരു പേഷ്യൻ്റെ കാണുമ്പോൾ അറിയാം, അത് ഞങ്ങളിപ്പോൾ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇവിടുത്തെ ഈ മസില് ഒരു ഗോൾഫ് ബോൾ പോലെ, ഇങ്ങനെ പല്ല് കൂട്ടിക്കടിക്കുമ്പോഴത്തേക്ക് ഇല്ലെങ്കിൽ ചുണ്ടുകൾ തമ്മിൽ ചേർക്കുമ്പോൾ ഇവിടെ വീർത്ത് വരികയാണെങ്കിൽ, എന്നുവെച്ചാൽ ഈ മസിൽ ആക്റ്റീവ് ആണെങ്കിൽ, ഇവിടുത്തെ കുഴി കൂടുതലാണെങ്കിൽ, ഈ താഴത്തെ ചുണ്ട് മലന്ന് താ തൂങ്ങി കിടക്കുകയാണെങ്കിൽ, മേളിലത്തെ ചുണ്ട് വളരെ തിന്നാണെങ്കിൽ, മൂക്കിൻ്റെ ദ്വാരം ചെറുതാണെങ്കിൽ, ഈ നേസൽ ബ്രിഡ്ജ് മൂക്കിൻ്റെ പാലകത്തോട്ടിരിക്കുകയാണെങ്കിൽ, കണ്ണിൻ്റെ അടിയിൽ അണ്ടർ സർക്കുലേഷൻ കുറയുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ കറുത്ത പാടുകൾ കാണുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ഈ കുട്ടികൾക്ക് മുഖത്തിൻ്റെ പ്രവർത്തനത്തിൽ വൈകല്യങ്ങൾ ഉണ്ടെന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണത്. തീർച്ചയായിട്ടും സാർ, ഒരു കോള് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? അത് പുതിയ പല്ല് വന്നതിന് ശേഷമാണ് പിന്നെ അഡീഷണൽ ഒരു പല്ലും കൂടെ കാണുന്നത് അല്ലേ? ഓക്കെ, അത് ഒരു എക്സ്റേ എടുത്ത് നോക്കണം. അത് നോർമലുള്ള ഡെന്റൽ കോംപ്ലിമെന്റ് ഓഫ് ടീത്ത് ആണോ അതോ ചിലപ്പോൾ എക്സ്ട്രാ ടൂത്ത് ആണോ നോക്കിയിട്ട്, എക്സ്ട്രാ ടൂത്ത് ആണെങ്കിൽ അത് ചിലപ്പോൾ റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആദ്യം ഒരു ഡെന്റിസ്റ്റിനെ തീർച്ചയായിട്ടും അതൊരു എക്സ്റേ എടുത്ത് നോക്കണം. അത് നോർമൽ ആയിട്ടുള്ളതാണോ അതോ എക്സ്ട്രാ വരുന്ന ടൂത്ത് ആണോ. എക്സ്ട്രാ വരുന്ന ടൂത്ത് ആണെങ്കിൽ ആ എക്സ്ട്രാ ടൂത്ത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും ഇരിക്കാൻ സ്ഥലം ഉണ്ടാവത്തില്ല. അപ്പോൾ അത് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഭംഗിയാവുന്നതായിരിക്കും. ഓക്കെ, സാറിൻ്റെ സംശയം മാറിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിന് നന്ദി. പലപ്പോഴും ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്ന രണ്ടാമത് വരുന്ന പല്ലുകൾ വരുതിറ്റി വരാറുണ്ട്, അല്ലെങ്കിൽ ക്രൗഡ് ചെയ്യാറുണ്ട്. ഒരു പല്ലിൻ്റെ ബാക്ക് സൈഡിലായിട്ടായിരിക്കും മറ്റൊരു പല്ലിരിക്കുക എന്ന് പറയുന്നത്. ഇത് എന്താണ്, ഇതിന് ഇങ്ങനെ ഉണ്ടാകാൻ സാധ്യത? ഇതിൽ ഞാൻ കാണിച്ചു തരാം.
നോർമലി ഓരോ പല്ലികൾക്കും ഇരിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. അതെ. പക്ഷെ ഏതെങ്കിലും കാരണവശാൽ ഈ താടി ശരിക്കും വളർന്നിട്ടില്ല, ഈ പല്ലിരിക്കുന്ന സ്ഥലം വളർന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഇടുക്കലുണ്ടാവും. അതെ. അതേസമയം ഈ നോർമലായിട്ടുള്ള ജോ വളർന്നു കഴിഞ്ഞാൽ ഇതങ്ങ് മാറിക്കോളും. അപ്പം ശരിക്കും പല്ലിൻ്റെ അല്ലെങ്കിൽ പല്ലിരിക്കുന്ന സാധനത്തിൻ്റെ വളർച്ചക്കുറവാണ് ഈ ക്രൗഡിങ്ങിന് ഇതിന് കാരണം. അത് നമുക്ക് എങ്ങനെ പരിഹരിക്കപ്പെടാം? ഇപ്പോൾ ഈ ക്രൗഡിങ് ഇങ്ങനെ വരെ ഇല്ലെങ്കിൽ ഈ വളർച്ചയ്ക്ക് കുറവായിട്ടുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് മാറ്റുക. അതെ. അത് ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ, ഫംഗ്ഷനാണ്. ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ, കുട്ടികൾ കടിച്ചല്ല ആഹാരം കഴിക്കുന്നത്. അതെ. കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് കുറയുന്നത് കൊണ്ട് ഇവിടുത്തെ ഈ താടിയിലിൻ്റെ വളർച്ച വളരെ കുറയുന്നു, അതനുസരിച്ച് ക്രൗഡിങ്ങും കൂടി. ഇപ്പം ഞങ്ങൾ പറയും ഈ ഓർത്തഡോണ്ടിക് പ്രോബ്ലംസ് ആർ ബേസിക്കലി ലൈഫ് സ്റ്റൈൽ ഡിസീസ്. ജീവിതശൈലികളിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, ജീവിതശൈലിയിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ കൂടുതലായിട്ട് കുട്ടികളിൽ മാളക്ലൂഷൻസ് അല്ലെങ്കിൽ ദന്തവൈകല്യങ്ങൾ വരാനുള്ള കാരണങ്ങൾ. സർ, ഈ ദന്തവൈകല്യങ്ങൾ ഏത് സമയത്താണ് നമുക്ക് ചികിത്സിച്ച് തുടങ്ങേണ്ടത്? പല ആൾക്കാരും നമുക്കറിയാം, ഒരു 15 വയസ്സ് എത്രത്തോളം ദിവസം മാറ്റിക്കൊണ്ട് പോകാമോ, ഒരു സ്കൂൾ സമയമൊക്കെ കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് പോയിട്ട് ഒരുപാട് നാൾ പല്ലിൽ കമ്പിയിട്ട് നടക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. എപ്പോഴാണ് ഇത്തരത്തിൽ ഒരു കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ട പ്രായം? ദന്തവൈകല്യങ്ങൾ എന്ന് കണ്ടു തുടങ്ങുന്നു, പേരൻസോ അല്ലെങ്കിൽ ഡെൻറ്റിസ്റ്റോ അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം. പേരൻസ് സാധാരണയായിട്ട് ഒരു 5 വയസ്സുള്ളപ്പോൾ തന്നെ എന്തോ ഒരു ചെറിയ അപാകതയുണ്ടെന്ന് കണ്ടുപിടിക്കാറുണ്ട്. യൂഷ്വലി നമ്മൾ ഏതെങ്കിലും ഡെൻറ്റിസ്റ്റിന് അടുത്ത് ചെല്ലുമ്പോൾ അവർ പറയും, അപ്പോൾ പീഡിയാട്രിക് ഡെൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട് കേരളത്തിൽ. പീഡിയാട്രിക് ഡെൻറ്റിസ്റ്റുകളുടെ ജോലി എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ജനനം മുതൽ അവരുടെ വളർച്ചയെ നോക്കിക്കണ്ട് കറക്റ്റ് ചെയ്ത് വരിക എന്നുള്ളതാണ്. ഒരു പീഡിയാട്രിക് ഡെൻറ്റിസ്റ്റിനെ പോയി കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പീഡിയാട്രിക് ഡെൻറ്റിസ്റ്റുകൾ അവരുടെ ഈ വളർച്ചയിലുള്ള വൈകല്യങ്ങൾ മനസ്സിലാക്കി അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ വളരെയേറെ തുടങ്ങി. ഒരു 6 വയസ്സിലൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ 8-10 വയസ്സാകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും സാർ, ഒരു കോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഹലോ, ഹലോ, ആരാ സംസാരിക്കുന്നത്? ഡോക്ടർ നമ്മുടെ ഉണ്ടല്ലോ, സംശയം ചോദിക്കാം സാർ, പറയൂ. ഹലോ, ചോദിച്ചോളൂ സാർ, ചോദിച്ചോളൂ. നീലഗിരി ബാലനാണ്. ഓക്കെ. എന്റെ കൊച്ചുമകന് സ്ഥാനം തെറ്റിയാണ് പല്ല് വന്നിട്ടുള്ളത്. എത്ര വയസ്സായി മോന്? ഓന് 10-ാമത്തെ വയസ്സാണ്. 10 വയസ്സ്. ഓക്കെ. 10-ാമത്തെ വയസ്സാണ്. പറഞ്ഞോളൂ, ബാക്കി പറഞ്ഞോളൂ. താഴത്തെ ആണോ മേലിലാണോ കൂടുതൽ? 3 പല്ല് ഇപ്പൊ സ്ഥാനം തെറ്റിയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ. താഴെയാണ് സാർ? ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? താഴെയുണ്ട് മേലെയുണ്ട്, ആൺകുട്ടിയാണ്. ഓക്കെ. അപ്പോൾ ആൺകുട്ടിയാകുമ്പോൾ ഇനിയും വളർച്ച കുറച്ചുകൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഈ ഞാൻ മുന്നേ കാണിച്ചു തന്ന കണക്ക് ഈ നോർമലി ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. പക്ഷേ ഈ ജോ ചെറുതാണെങ്കിൽ തീർച്ചയായിട്ടും ക്രൗഡിങ് എന്ന് പറയും, അതായത് സ്ഥാനം തെറ്റി പല്ലുകൾ വരും. ഒന്നെങ്കിൽ ഈ പല്ലകത്ത് ഇല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ. അപ്പോൾ ഇതിൻ്റെ ബേസിക്കലി ഇപ്പം നമുക്ക് ഗ്രോത്ത് ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ നമുക്ക് ആ ഗ്രോത്തിനെ യൂസ് ചെയ്ത് അതിനെ അലൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പീഡിയാട്രിക് ഡെൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ആൾക്കാരുണ്ട്, കുട്ടികളുടെ ദന്ത വിദഗ്ധരെ കാണിച്ചിട്ട് ഇത് ഇതിൻ്റെ ഗ്രോത്ത് ഇല്ലെങ്കിൽ ഇതിൻ്റെ വളർച്ച കൂട്ടാനുള്ള ഉപകരണങ്ങളും അതിനുള്ള അപ്ലയൻസസ് ഒക്കെ ഉണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിപ്പ് ഇടാതെയും അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ക്ലിപ്പ് ഉപയോഗിച്ച് ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സാറിൻ്റെ സംശയം മാറി കാണുമെന്ന് പ്രതീക്ഷിക്കാം. വിളിച്ചതിന് നന്ദി. സാർ, എന്താണ് സാർ പറഞ്ഞിരുന്നത്, ഏത് ഏജ് ഗ്രൂപ്പാണ് ഏറ്റവും അഭികാമ്യമായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം? നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും ഏതെങ്കിലും രീതിയിലുള്ളൊരു ദന്തവൈകല്യം ചെറുപ്രായത്തിലുണ്ടാകും എന്നുള്ളതാണ്. ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 6 വയസ്സ്. 6 വയസ്സ് പെൺകുട്ടികളാണെങ്കിൽ 6 വയസ്സ്, ആൺപിള്ളേരാണ് 8 വയസ്സ്. 6 വയസ്സിൽ എനിക്ക് ഭംഗിയാകണം എന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികളുണ്ട്. അതെ. ആ ഒരു ഭംഗിയാവണം എന്നൊരു ചിന്ത വരുന്ന ആൺകുട്ടികൾക്ക് ഒരു 8 വയസ്സെങ്കിലാണ്. അപ്പോൾ 6 വയസ്സുള്ള പെൺകുട്ടിയാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ വളരെ ഭംഗിയായിട്ട് അനുസരിക്കുകയും അതനുസരിച്ച് ജീവിതചര്യയിൽ മാറ്റങ്ങൾ വരുത്തി പറയുന്നത് പോണൊക്കെ എല്ലാം ചെയ്ത് ഏറ്റവും ഭംഗിയായിട്ടുള്ള മുഖമായിട്ടാണ് വിത്തിൻ 2 ഇയേഴ്സ് 8 വയസ്സിനുള്ളിൽ അവരുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള അലൈൻമെൻറ്റ് എത്തിക്കാൻ പറ്റും. തീർച്ചയായിട്ടും സാർ, നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കൊച്ചുകുട്ടികളിൽ വരുന്ന സമയത്ത് തന്നെ അവർക്ക് പോടും മറ്റുള്ള അല്ലെങ്കിൽ കല്ല് പല ദ്രവിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറും. അപ്പോൾ ഇത്തരത്തിലുള്ള പരിശോധനകൾ മൂലം
അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾ ചെയ്യുന്നതിന് മുമ്പ് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അത് പോടു വരുന്നത് പോലും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും? തീർച്ചയായിട്ടും ഒരു ഞാൻ പറഞ്ഞില്ല, ദന്തരോഗങ്ങളെല്ലാം നമ്മുടെ ജീവിതചര്യകളിലുള്ള മാറ്റങ്ങളുണ്ട് ഉണ്ടാകുന്നുണ്ട്. ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, ഡെൻ്റൽ ഡിസീസ് ആർ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നാണ് പറയുന്നത്. ജീവിതചര്യയിൽ മാറ്റി നമ്മൾ കൂടുതലായിട്ടുള്ള ആഹാരക്രമത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇപ്പോൾ പല്ലുകൾക്ക് കൂടുതൽ പോടുകൾ വരുന്നുണ്ട്. അപ്പോൾ ജീവിതചര്യയിലുള്ള മാറ്റങ്ങൾ വരുമ്പം വായിലുള്ള എൻവയൺമെൻറ്റ്, ഓറൽ എൻവയൺമെൻറ്റിൽ മാറും, അതനുസരിച്ച് കേരീസും വരും. അപ്പം ഒരു ഡെൻറ്റിസ്റ്റിനെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ആ മാറ്റങ്ങളിൽ നമുക്ക് തടസ്സപ്പെടുത്താനോ അല്ലെങ്കിൽ നിർത്തിവെക്കാനോ നല്ല രീതിയിൽ പോട് വരാതെ കൊച്ചിനെ മുന്നോട്ട് നോക്കിക്കൊണ്ടുപോകാൻ. ഇത്തരത്തിലുള്ള ചികിത്സ ഏറ്റവും ന്യൂനതമായിട്ട് ഏതെങ്കിലും ഏറ്റവും പുതിയ ചികിത്സാ രീതി എന്തൊക്കെയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്? ഉണ്ട്, പല്ലിൻ്റെ പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ഒത്തിരി ട്രീറ്റ്മെൻറ്റുകളുണ്ട്. പണ്ട് നമ്മൾ ഒരിക്കലും പ്രിവെൻഷന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് കുട്ടികൾക്ക് അസുഖം വരാതെ നോക്കുക എന്നുള്ളതാണ്. പോട് വരാതിരിക്കാനുള്ള റീമിനറലൈസിങ് ടൂത്ത് പേസ്റ്റുകളൊക്കെ ഉണ്ട്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ ഓരോ പീഡിയാട്രിക് ഡെൻറ്റിസ്റ്റുകളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും അത് പറഞ്ഞു തരും. അതുപോലെ തന്നെ ഏർലി ട്രീറ്റ്മെൻറ്റ്, അതായത് കേട് വരാതെ തന്നെ പല്ലുകൾക്ക് കേട് വരുന്ന, കുട്ടിക്ക് കേട് വരുമോ ഇല്ലയോ എന്ന് നേരത്തെ തന്നെ ചില ടെസ്റ്റുകൾ വഴി നടത്താൻ മനസ്സിലാക്കാൻ പറ്റും. അവരുടെ വായിലെ അസിഡിറ്റി കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുട്ടികൾക്ക് കേട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ കുട്ടികൾക്ക് മാത്രം വേണ്ടുന്ന ചികിത്സകൾ കൊടുത്ത് അവർക്ക് കേട് വരാതെ നോക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഒരു കോളൂടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടർ നമ്മുടെ പോണ്ടല്ലോ, സംശയം ചോദിക്കൂ സാർ. പറയൂ മാം. ഞാൻ ചങ്ങനാശ്ശേരി നിന്നാണ് വിളിക്കുന്നത്. ചോദിച്ചോളൂ. എന്റെ കൊച്ചുമകന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. കൊച്ചുമോനെ മോഡമോനാണ്, നാലര വയസ്സായി. നാലര വയസ്സ്. അവന് കൊച്ചിലെ മുഖത്തിലെ അവന്റെ പല്ല്, ആ മേളത്തെ നാല് പല്ലും ഇങ്ങനെ പുഴു നിന്നായിരിക്കുന്നത്. ഓക്കെ. അപ്പൊ അത് ഒന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പൊ ഒത്തിരി കേടുമുണ്ട്. ഓക്കെ. അപ്പൊ ഡോക്ടർ പറയുന്നു അത് മൈക്കേറ്റ് അത് എടുക്കാനൊക്കത്തുള്ള പറഞ്ഞു. ഇതിന്റെ അകത്ത് കാണാം, ഈ ഇതിന്റെ അകത്ത് നോക്കുകയാണെങ്കിൽ കാണാം, ഈ പാൽപ്പല്ലിന്റെ ഇല്ലെങ്കിൽ ചെറിയ ദ്രവിച്ചിരിക്കുന്ന പല്ലിന്റെ അടിയില് വേരിന്റെ അറ്റത്ത് പുതിയ നാല് പല്ലുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ നാല് പല്ലുകൾ ഇറങ്ങി വരാനുള്ള വഴികാട്ടികളാണ് ഈ പല്ലുകൾ, ഈ വേര്. അപ്പൊ നമ്മളിത് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും. ഈ പുതിയ പല്ലിന് വരാനുള്ള സ്ഥലം ഇല്ലെങ്കിൽ ആ വഴി അതിനെ അറിഞ്ഞുകൂടാതെ വരും. അതുകൊണ്ട് അത് എടുത്തു കളയുന്നതിനേക്കാളും നല്ലത് ഈ പറഞ്ഞില്ലേ, കുട്ടികളുടെ ചികിത്സ ദന്ത ചികിത്സാ വിദഗ്ധരുണ്ട്, കുട്ടികളുടെ പല്ലുകൾ ചികിത്സിക്കുന്ന ഡോക്ടർമാർ, അവരെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരത് വൃത്തിയാക്കി ആ വേരിനെ അവിടെ സൂക്ഷിച്ചു വെച്ച് പുതിയതായിട്ട് വരുന്ന പല്ലുകളെ കറക്റ്റായിട്ട് അതിൻ്റെ വരേണ്ട സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ട്രീറ്റ്മെൻ്റ് ചെയ്തു തരും. മനസ്സിലായോ? ഓക്കെ, മാഡത്തിന് സംശയം മാറിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിന് നന്ദി. ഇപ്പോൾ ഒരുപാട് പേർക്ക് സാർ നമുക്കറിയാം, പ്രേക്ഷകരെല്ലാം വിളിക്കുന്നതിന് കുട്ടികളുടെ പ്രശ്നങ്ങളുമായിട്ടാണ്. അത് വരിതെറ്റി പോകുന്നു അല്ലെങ്കിൽ പല്ലെടുത്ത് കളയണം. പലപ്പോഴും കുട്ടികൾ കാണുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പല്ലിൻ്റെ ഒരു വേദന അല്ലെങ്കിൽ ഒരു പോട് കണ്ടു കഴിഞ്ഞാൽ അച്ഛനായിരിക്കും ആദ്യം പറയുക ആ കുട്ടിയുടെ പല്ലങ്ങ് എടുത്ത് കളയുക എന്ന് പേരൻസ് തന്നെ അങ്ങ് തീരുമാനിക്കുകയാണ് സാധാരണഗതിയിൽ ചെല്ലുന്നത്. അതുപോലെ ഡോക്ടർക്കുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ സാധാരണഗതിയിൽ ഒരു ഒരു വേദനയുമായിട്ട് അല്ലെങ്കിൽ ഒരു പല്ല് പോടുമായിട്ട് വരുന്ന ഒരു ഒരു കുട്ടിയുടെ അച്ഛൻ നമുക്കത് എടുത്ത് കളയാം എന്നുള്ളൊരു ഓപ്ഷൻ പറയുക സാധാരണമാണ്? പറയാറുണ്ട്, ആൾക്കാർ പറയാറുണ്ട്. പക്ഷേ ഞങ്ങൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ മോഡൽസൊക്കെ വെച്ചിട്ടുണ്ടാവും ഞങ്ങൾ. അപ്പോൾ അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം ഈ മോഡലിൻ്റെ അത് കാണുകയാണെങ്കിൽ കാണാം, ഇവിടെ ഒരു പല്ലുണ്ട്, ഈ പല്ലിൻ്റെ ചോട്ടിൽ ഒരു ചെറിയ ചുവപ്പ് നിറത്തിൽ നമുക്ക് കാണാം ഒരു ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. ഈ ഡെസിഡിയസ് ടൂത്ത് ഇല്ലെങ്കിൽ പാൽപ്പല്ലിൻ്റെ അടിയിലാണ് പുതിയ പല്ലുണ്ടായി വരുന്നത്. അപ്പോൾ ഈ പല്ലിൻ്റെ ചോട്ടിൽ പഴുപ്പ് പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുതുതായിട്ട് ഉണ്ടാകുന്ന പല്ലിനെ അത് ബാധിക്കും. അതുകൊണ്ട് എടുത്ത് കളയല്ല, എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിലിരിക്കുന്ന പല്ല് ആ സ്ഥാനത്ത് കയറി വരും, നേരെ തെറ്റിയുള്ള പല്ലുകൾക്ക് കാരണമാകും. അപ്പോൾ ഒരു പല്ല് എന്ന് വരെ അത് അവിടെ ഇരിക്കണോ അത്രയും കാലം അതിന് അസുഖമില്ലാതെ പഴുപ്പില്ലാത്ത രീതിയിൽ ഞങ്ങളത് ട്രീറ്റ് ചെയ്ത് ശരിയാക്കി വയ്ക്കും. ഇതാണ് പീഡിയാട്രിക് ഡെന്റിസ്റ്റിൻ്റെ ജോലി. അപ്പം പിള്ളേരുടെ പല്ലുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ ഡെന്റിസ്റ്റിനേക്കാൾ കൂടുതൽ ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റിനെ കാണിച്ചിട്ട് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുത്തതിന് ശേഷം എന്തെങ്കിലും ചെയ്യാവുള്ളൂ. ഓക്കെ, സാറിൻ്റെ സംശയം മാറിക്കാണുമെന്ന് പ്രതീക്ഷിക്കാം. സാർ, നമ്മളെ വീട്ടിൽ അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ അല്ലെങ്കിൽ നമ്മളെ റിലേറ്റീവ്സിൻ്റെ കുട്ടികളൊക്കെ നമ്മളെ കാണുമ്പോൾ സാധാരണഗതിയിൽ പറയാറുള്ളൂ ചെറിയ വൈകല്യങ്ങളുണ്ടെങ്കിൽ കൂടി അത് കുഴപ്പമില്ല വലുതാകുമ്പം മാറും എന്നുള്ളൊരു ഓപ്ഷൻ പറയുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു സാഹചര്യത്തിൽ പറയുക എന്ന് പറയുന്നത് വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് കുട്ടിയിലേ ഉള്ള പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഏത് സമയത്ത് ആ കുട്ടിയെ നമുക്ക് ഒരു 6 വയസ്സായ കുട്ടി നമുക്ക് ഈ ഈ പ്രായത്തിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ എനിക്ക് തോന്നുന്നു എന്നെങ്കിലും ഒരു ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം എന്നൊരു ചിന്താഗതിയിൽ എത്തേണ്ട സമയമായോ? ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു,
നിങ്ങളുടെ വീടുകളിലൊക്കെ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ നിങ്ങളുടെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഭാഗം നോക്കുക, ചുണ്ടുകൾ തമ്മിൽ കൂട്ടി വയ്ക്കാൻ പറയുക. കൂട്ടി വയ്ക്കുമ്പോൾ ഇവിടുത്തെ ഒരു മസിലിൽ ഒരു ചെറിയ പിടുത്തം തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മസിലിന് പ്രവർത്തനം കൂടുതലാണ്. അപ്പോൾ കുട്ടികൾ വായിൽ കൂടെ ശ്വാസം വിടുന്നു എന്നുള്ളതിന് തെളിവാണ്. അതുപോലെ തന്നെ ചുണ്ടിൻ്റെ താഴെയുള്ള ഈ കുഴി, ഇത് വളരെ വല്ലാണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കീഴ്ച്ചുണ്ട് വല്ലാണ്ട് മലന്നാണ് ഇരിക്കുന്നത്. കീഴ്ച്ചുണ്ട് ഈ മേളിലത്തെ പല്ലിൻ്റെ അടിയിൽ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ മേളിലെ പല്ല് കൂടുതൽ കാണുന്നു, അല്ലെങ്കിൽ മേൽപ്പല്ലുകൾ തീരെ ചെറുതാണ്, മേൽച്ചുണ്ട് തീരെ ചെറുതാണ്, ഈ മൂക്കിൻ്റെ ദ്വാരം ചെറുത്, അതുപോലെ തന്നെ മൂക്കിൻ്റെ പാലം വല്ലാണ്ട് അകത്തോട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ കണ്ണിൻ്റെ താഴെ ഉള്ള കറുപ്പ്, മുഖത്തിൻ്റെ ഞാൻ പറഞ്ഞ കണക്ക് മൂന്ന് ഈ പ്രപ്പോർഷൻസിനുള്ള എന്തെങ്കിലും ഡിഫറൻസ്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ, പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ അകത്തോട്ടും കൂടെ നോക്കി, ഇതൊക്കെ വൈകല്യങ്ങളുടെ ലക്ഷണങ്ങൾ, പുറത്തേയും പുറമേയുള്ള ലക്ഷണങ്ങളാണ്. സംസാരിക്കുന്ന രീതി, യാരാലാവ ശാഷ സാഹ മുതലായ വാക്കുകൾ വളരെ കൃത്യമായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ആഹാരം കഴിക്കുമ്പോൾ നാക്ക് തള്ളി വരുന്നുണ്ടോ എന്ന് നോക്കുക. വെള്ളം കുടിക്കുമ്പോഴും നാക്ക് തള്ളി വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇത്രയൊക്കെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ശ്വാസം വിടുന്ന കാര്യത്തിൽ മൂക്കിൽ കൂടെ മാത്രം ശ്വാസം വിടുക, വാ തുറന്ന് വെച്ച് ശ്വാസം വിട്ടു, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ നോക്കിയാൽ മതി. ഇത് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും വേഗം നമ്മൾ കണ്ടുപിടിക്കുന്ന അന്ന് തന്നെ പറ്റുകയാണെങ്കിൽ ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റിനെ പോയി കണ്ടിട്ട് ഈ ഇങ്ങനെയുള്ള വൈകല്യങ്ങൾ കാണുന്നു, ഇങ്ങനെയൊരു പ്രോഗ്രാം കണ്ടു, അതിൽ നിന്ന് ഇത് നേരത്തെ ചികിത്സിച്ച് ഭേദമാക്കുക എന്ന് പറഞ്ഞു, അതനുസരിച്ച് വന്നതാണെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരതിനെ അർഹതപ്പെട്ട ഗൗരവത്തോട് കണ്ട് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു തരുന്നതായിരിക്കും. സാർ, ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭാവിയിൽ വരുന്ന എന്തൊക്കെ പ്രശ്നങ്ങളിലേക്ക് അത് നയിക്കും, അതല്ലെങ്കിൽ അതൊക്കെ നമുക്ക് പിന്നീട് ചികിത്സിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണോ? ഇതൊക്കെ തുടക്കത്തിൽ ചികിത്സിച്ചാൽ ഇതിൻ്റെ റിസൾട്ട് വളരെ നല്ലതാണ്. ഇപ്പം കുറച്ച് കഴിഞ്ഞ് വേണമെങ്കിലും നമുക്ക് 15 വയസ്സ് കഴിഞ്ഞാണെങ്കിൽ ക്ലിപ്പിട്ട് ചികിത്സിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് കാരണങ്ങളെയാണ് ചികിത്സിക്കുന്നത്. ഓർത്തഡോണ്ടിക്സിൽ നമ്മൾ ഫലത്തെ, ഇതുമൂലം ഉണ്ടായിട്ടുള്ള ഫലങ്ങളെ നമ്മൾ മിനിമൈസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം ഏറ്റവും നല്ലത് നേരത്തെ ചികിത്സിക്കുക, അതോടുകൂടി നല്ലൊരു മുഖം ഉണ്ടാക്കുക. ആർക്കും ചീത്ത മുഖങ്ങളായിട്ട് ജീവിക്കാൻ താല്പര്യമില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികൾക്ക് 8, 9, 10 വയസ്സൊക്കെ ആകുമ്പം പൊന്തിയ പല്ലുമായിട്ട് നടക്കാൻ തീരെ താല്പര്യമില്ല. സോ 6 വയസ്സിലെ തന്നെ നമുക്കിത് കണ്ടുപിടിച്ച് ചികിത്സിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ 8 വയസ്സിൽ അവർ ഭംഗിയായിട്ട് നടക്കട്ടെ. ഇത് ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ചികിത്സയാണ്, അസ്വസ്ഥതയുണ്ടാകുന്ന. പലപ്പോഴും ഒരു ചെറിയ കുട്ടികളെ ഡെന്റിസ്റ്റുമാരെ കൊണ്ടുപോകുമ്പോൾ ഒരു വല്ലാണ്ട് ഭയപ്പെടാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പീഡിയാട്രിക് ഡെന്റിസ്റ്റുകൾ കുട്ടികളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് മാത്രം ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്കറിയാം കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയാം. കുട്ടികളുടെ ചികിത്സിക്കുന്ന ഡെന്റിസ്റ്റുകൾക്ക് അവർ ഒരു രീതിയിലും അവർക്കൊരു വേദന ഉണ്ടാകാത്ത രീതിയിലാണ് അവർ ചികിത്സിക്കാറ്. അപ്ലയൻസസ് ആണെങ്കിൽ പോലും ഇതിനുള്ള പരിഹാരമായിട്ടിടുന്ന അപ്ലയൻസസ് ബേസിക്കലി രാത്രി കാലങ്ങളിൽ മാത്രം ഇടുന്ന അപ്ലയൻസസുകൾ മാത്രമാണ്. അപ്പോൾ പുറത്തു പോകാനോ അവരുടെ നോർമലായിട്ടുള്ള ആക്ടിവിറ്റീസിന് ഒരു രീതിയിലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സാധനങ്ങളാണ് കുട്ടികൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്. അതുകൊണ്ട് ഈ ചികിത്സാരീതി നമ്മൾ നേരത്തെ ചികിത്സിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്, കുട്ടികൾക്ക് വളരെ കോപ്പറേറ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്ലിപ്പിടുമ്പോൾ ഉണ്ടാകുന്ന പൊട്ടലുകളോ അങ്ങനെയൊന്നുമില്ല. വളരെ കംഫർട്ടബിളായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് കുട്ടികൾക്ക് നല്ലൊരു മുഖം ഉണ്ടാക്കിയെടുക്കാൻ. നമ്മൾ ഒരുപാട് പ്രേക്ഷകർ ഇത് ഈ പ്രോഗ്രാം കാണുന്നുണ്ടാവും, അവരോട് എന്താണ് ഡോക്ടർക്ക് എന്ത് നിർദ്ദേശമാണ് കൊടുക്കാനുള്ളത്? പൊതുവേ ഉള്ള ഒരു ധാരണ, കുട്ടികളുടെ പല്ലിനെ പറ്റിയുള്ള ഒരു ധാരണ, കുട്ടികളുടെ ദന്ത വൈകല്യങ്ങൾ 12 വയസ്സിന് ശേഷമാണ് ചികിത്സിക്കാറുള്ളതെന്നുള്ളതാണ്. പക്ഷേ അതല്ല, കുട്ടികളുടെ ദന്ത വൈകല്യങ്ങൾ പേരൻസ് കാണുകയാണെങ്കിൽ എത്രയും നേരത്തെ ചികിത്സിക്കുക, പ്രത്യേകിച്ച് 6 വയസ്സ് മുതൽ, ഇല്ലെങ്കിൽ ഈവൻ 2.5 വയസ്സ് തൊട്ട് വൈകല്യങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് കണ്ടാൽ ഇമ്മീഡിയറ്റ്ലി ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റിനെ കണ്ട് എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഒപ്പീനിയൻ സ്വീകരിച്ച് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് നല്ല മുഖം മണമ്മയുടെ കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും സാർ, സാറിൻ്റെ തിരക്കേറി സമയം നമ്മുടെ കൈരളി പീപ്പിളിനോട് സഹകരിച്ചതിന് വളരെ നന്ദിയുണ്ട് സാർ. ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം നിങ്ങൾക്കറിയാം. ടു ദ പ്രൊഡ്യൂസർ, ഹലോ ഡോക്ടർ പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം ഹലോ ഡോക്ടർ @ peopletv.in എന്ന വിലാസത്തിൽ. പുതിയ വിഷയവുമായി നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.